Today's topic is noble gases. Group 18 noble gases ആണ് ഇന്നത്തെ ടോപ്പിക്. ഇത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ഗ്രൂപ്പ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഗ്രൂപ്പ് 18 ലെ എലമെന്റ്സ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ. ആൻഡ് ഓൾ ദീസ് ആർ നോൺ ആസ് നോബിൾ ഗ്യാസസ് ആൻഡ് ദെയർ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2 NP6 except helium. ഹീലിയത്തിന് മാത്രമാണ് ഈ കോൺഫിഗറേഷൻ ഇല്ലാത്തത്. ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 ആണ്. ആൻഡ് ദേ ആർ കോൾഡ് നോബിൾ ഗ്യാസസ് ബിക്കോസ് ദേ ആർ വെരി ലോ റിയാക്റ്റീവ്. കെമിക്കലി റിയാക്റ്റീവ് അല്ല, വളരെ ലോ കെമിക്കൽ റിയാക്റ്റിവിറ്റിയാണ് ഈ ഗ്യാസസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട് ഗ്യാസസ് എന്ന് വിളിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഒക്കറൻസ്. ഓൾ നോബിൾ ഗ്യാസസ് എക്സെപ്റ്റ് റെഡോൺ ഒക്കർ ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ റെഡോൺ ഒഴിച്ച് ബാക്കി എല്ലാ നോബിൾ ഗ്യാസസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെയർ അറ്റ്മോസ്ഫിയറിക് അബണ്ടൻസ് ഇൻ ഡ്രൈ എയർ ഈസ് അപ്രോക്സിമേറ്റ്ലി 1% ബൈ വോളിയം. ഏകദേശം 1% ആണ് അതിൻ്റെ ഒരു വോളിയം, അറ്റ്മോസ്ഫിയറിലുള്ള വോളിയം എന്ന് പറയുന്നത്. ഓഫ് വിച്ച് ആർഗൺ ഈസ് ദ മേജർ കൺസ്റ്റിറ്റ്യൂവൻ്റ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആർഗൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസ് ആണ്. ഹീലിയം ആൻഡ് സംടൈംസ് നിയോൺ ആർ ഫൗണ്ട് ഇൻ മിനറൽസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഒറിജിൻ സച്ച് ആസ് പിച്ച് ബ്ലെൻഡ്, മോണോസൈറ്റ് എക്സെട്ര. ഇങ്ങനത്തെ കുറച്ച് റേഡിയോ ആക്റ്റീവ് ഒറിജിനുള്ള മിനറൽസിലും ഹീലിയവും അതേപോലെ നിയോണും കണ്ടെത്തിയിട്ടുണ്ട്. ദ മെയിൻ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് ഹീലിയം ഈസ് നാച്ചുറൽ ഗ്യാസ്. സീനോൺ ആൻഡ് റെഡോൺ ആർ റെയറസ്റ്റ് എലിമെൻ്റ് ഓഫ് ദിസ് ഗ്രൂപ്പ്. അതിൽ സീനോണും റെഡോണും ആണ് ഏറ്റവും റെയറായിട്ട് കാണുന്ന രണ്ട് എലിമെൻറ്റ്സ്. റെഡോൺ സാധാരണ നമുക്ക് കിട്ടുന്നത് ഡി കെ പ്രൊഡക്റ്റ് ഓഫ് റേഡിയം. റേഡിയത്തിൻ്റെ ഡി കെ നടക്കുമ്പോഴാണ് റെഡോൺ അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോബിൾ ഗ്യാസസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ദർ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2 NP6 എക്സെപ്റ്റ് ഹീലിയം വിച്ച് ഇസ് 1s2. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് കാണുന്നത്. അതുകൊണ്ടാണ് ദേ ആർ ലെസ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. അവർക്ക് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ. എല്ലാ എലമെൻസും ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അയണൈസേഷൻ എന്താൽപിയാണ്. ഡ്യൂ ടു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദീസ് ഗ്യാസസ് എക്സിബിറ്റ് വെരി ഹൈ അയണൈസേഷൻ എന്താൽപി. ഇതിൻ്റെ അയണൈസേഷൻ എന്താൽപി ഹൈ ആണ് കാണുന്നത്. ഹവവർ ഇറ്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞതാണ്. അപ്പോൾ ദേ ഹാവ് ഹൈ അയണൈസേഷൻ എന്താൽപി. നെക്സ്റ്റ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ഷെൽ നമ്പർ. നെക്സ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. Since noble gases have stable electronic configuration, they have no tendency to accept electron and therefore have large positive value for electron gain enthalpy. Completely filled configuration ആയതുകൊണ്ട് അത് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ടെൻഡൻസി കാണിക്കുന്നില്ല. അതുകൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിയാണ് നോബിൾ ഗ്യാസസ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓൾ നോബിൾ ഗ്യാസസ് ആർ മോണോ അറ്റോമിക്. ദേ ആർ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് സ്പെയറിംഗ്ലി സോളിബിൾ ഇൻ വാട്ടർ. സ്ലൈറ്റ്ലി സോളിബിൾ ഇൻ വാട്ടർ ആണ്. ദേ ഹാവ് വെരി ലോ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ബിക്കോസ് ദ ഓൺലി ടൈപ്പ് ഓഫ് ഇന്റർ അറ്റോമിക് അട്രാക്ഷൻ ഇൻ ദീസ് എലിമെൻസ് ഇസ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ്. അതിൻ്റെ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ലോ ആവാൻ കാരണം അവർക്ക് തമ്മിലുള്ള അറ്റോമിക് ഇന്റർ അറ്റോമിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ് മാത്രമാണ്. അതുകൊണ്ടാണ് മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ലോ ആവുന്നത്. ഹീലിയം ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വിച്ച് ഇസ് 4.2 കെൽവിൻ ഓഫ് എനി നോൺ സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് ഹാസ് ആൻ അൺയൂഷ്വൽ പ്രോപ്പർട്ടി ഓഫ് ഡിഫ്യൂസിംഗ് ത്രൂ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലബോറട്ടറി മെറ്റീരിയൽ സച്ച് ആസ് റബ്ബർ, ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്സ്. ഇതിലൂടെയൊക്കെ ഇത് ഹീലിയം ഡിഫ്യൂസ് ചെയ്തു പോകും. നെക്സ്റ്റ് ഇസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്.
In general, noble gases are least reactive. ഈ ഒരു ഇനേർട്ട്നെസ്സിന്റെ കാരണം രണ്ട് റീസൺ ആണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നോബിൾ ഗ്യാസസ് ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ. രണ്ടാമത്തെ പറയുന്നത്, ദേ ഹാവ് ഹൈ അയണൈസേഷൻ എന്താൽപി ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. ഈ രണ്ട് റീസൺ ആണ് നോബിൾ ഗ്യാസസിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി കുറവാണ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് ആണ് എന്ന് പറയാനുള്ള കാരണമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ റിയാക്ടിവിറ്റി ഓഫ് നോബിൾ ഗ്യാസ് ഹാസ് ബീൻ ഇൻവെസ്റ്റിഗേറ്റഡ് ഒക്കേഷണലി എവർ സിൻസ് ദെയർ ഡിസ്കവറി. പക്ഷേ അതിനെക്കുറിച്ച് കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ റിയാക്ഷൻസിനെ കുറിച്ച്. അത് ആ റിയാക്ഷൻസ് ചില സീനോൺ എന്ന് പറയുന്ന എലിമെൻ്റാണ് പിന്നെയും കുറച്ചും കൂടി കോമ്പൗണ്ട്സ് ഫോം ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കോമ്പൗണ്ട്സിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. കോമ്പൗണ്ട്സ് ഓഫ് ഇനേർട്ട് ഗ്യാസസ്, അതിൽ നീൽ ബാർട്ലെറ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അയാളാണ് ആദ്യമായിട്ട് നോബിൾ ഗ്യാസസ് വെച്ച് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് അയാൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തത് ഒരു റെഡ് കോമ്പൗണ്ട് ആണ്, വിച്ച് ഇസ് ഫോർമുലേറ്റഡ് ആസ് O2PTF6 എന്ന് പറയുന്ന ഒരു റെഡ് കോമ്പൗണ്ട് ആണ്, വിച്ച് ഇസ് ഡൈ ഓക്സിജൻ അയിൽ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്തത്. എന്നിട്ട് അയാൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ഓഫ് മോളിക്കുലാർ ഓക്സിജൻ ഇസ് 1175 kJ പെർ മോൾ, വിച്ച് ഇസ് ഐഡൻറ്റിക്കൽ വിത്ത് ദാറ്റ് ഓഫ് സിനോൺ. സിനോണിനും ഏകദേശം ഇതേ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപിയാണ് വരുന്നത്. അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 1170 kJ പെർ മോൾ. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപിയാണ് മോളിക്കുലാർ ഓക്സിജനും സിനോണിനും വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സിനോൺ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഹി പ്രിപ്പയർഡ് എ സിമിലർ കോമ്പൗണ്ട് വിത്ത് സിനോൺ. ഹി മെയ്ഡ് എഫേർട്ട് ടു പ്രിപ്പയർ സെയിം ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് വിത്ത് സിനോൺ ആൻഡ് വാസ് സക്സസ്ഫുൾ ഇൻ പ്രിപ്പയറിംഗ് അനദർ റെഡ് കോമ്പൗണ്ട്. അങ്ങനെയാണ് അയാൾ സിനോൺ വെച്ചിട്ട് ഇതേമാരത്തെ ഒരു റെഡ് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്തു, വിച്ച് ഇസ് XCPTF6. അതിൽ എക്സ് പ്ലസ് ചാർജാണ്, ഫ്ലൂറിൻ മൈനസ് ചാർജാണ് വരുന്നത്. ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് കോമ്പൗണ്ട് ഈസ് സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബൈ മിക്സിങ് PTF6 ആൻഡ് സിനോൺ. പ്ലാറ്റിനം ഹെക്സാ ഫ്ലൂറൈഡും സിനോണും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് XCPTF6, ദാറ്റ് ഈസ് സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നത്. നേരത്തെ കിട്ടിയ കോമ്പൗണ്ട് ഓക്സിജൻ വെച്ചിട്ടും ഇതേപോലത്തെ ഒരു കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്തു, രണ്ടും റെഡ് ഇൻ കളറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യമായിട്ട് നോബിൾ ഗ്യാസസ് വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്തെടുത്തത്. നെക്സ്റ്റ്, കോമ്പൗണ്ട്സ് ഓഫ് ക്രിപ്റ്റോൺ ആർ ഫ്യുവർ. സിനോണിനെ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ക്രിപ്റ്റോണിൻ്റെ കോമ്പൗണ്ട്സ് വളരെ കുറച്ചേ ഉള്ളൂ. ഓൺലി ഡൈ ഫ്ലൂറൈഡ് KrF2 ഹാസ് ബീൻ സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് മാത്രമേ അവിടെ നമ്മൾ ക്രിപ്റ്റോൺ വെച്ചിട്ട് കണ്ടിട്ടുള്ളൂ. കോമ്പൗണ്ട്സ് ഓഫ് റെഡോൺ ഹാവ് നോട്ട് ബീൻ ഐസൊലേറ്റഡ് ബട്ട് ഓൺലി ഐഡൻറ്റിഫൈഡ്. അത് കോമ്പൗണ്ടിൻ്റെ റെഡോൺ എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് RnF2 ആണ്. ബൈ റേഡിയോ ട്രേസർ ടെക്നിക്ക് വെച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ, ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടില്ല. നോ ട്രൂ കോമ്പൗണ്ട്സ് ഓഫ് ആർഗൺ, നിയോൺ ഓർ ഹീലിയം ആർ യെറ്റ് നോൺ. ബാക്കിയുള്ള എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള കോമ്പൗണ്ട്സ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയില്ല. അപ്പോൾ സിനോണ് വെച്ചിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇനി നമുക്ക് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. സിനോൺ ഫോംസ് ബൈനറി ഫ്ലൂറൈഡ്സ്, ദാറ്റ് ഈസ് XCF2, XCF4 and XCF6. ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. സിനോൺ റിയാക്ട്സ് വിത്ത് F2. സിനോൺ ഗ്യാസ് റിയാക്ട്സ് വിത്ത് F2 ഗ്യാസ് ടു ഫോം XCF2 സോളിഡ്. സിനോൺ ഗ്യാസ് കമ്പൈൻസ് വിത്ത് 2F2 ഗ്യാസ് ടു ഫോം XCF4 സോളിഡ്. സിനോൺ ഗ്യാസ് കമ്പൈൻസ് വിത്ത് 3F2 ഗ്യാസ് ടു ഫോം XCF6 സോളിഡ്. അപ്പോൾ XCF2, XCF4 ആൻഡ് XCF6 ഈസ് പ്രിപ്പയർഡ് ബൈ കമ്പൈനിങ് സിനോൺ വിത്ത് ഫ്ലൂറിൻ. ഇനി അതേപോലെ തന്നെ സിനോൺ ഹെക്സാ ഫ്ലൂറൈഡ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ ഇൻ്ററാക്ഷൻ ഓഫ് XCF4 ആൻഡ് O2F2 അറ്റ് 143 K. വെൻ ദീസ് ടു കോമ്പൗണ്ട്സ് റിയാക്ട് വിത്ത് അറ്റ് 143 K, വി ഗെറ്റ് XCF6 ആൻഡ് O2. ഈ രണ്ട് കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് XCF6 ആൻഡ് O2 ആണ് കിട്ടുന്നത്.
Next, XeF2, XeF4 and XeF6 are colorless, crystalline solid and sublime at 298 Kelvin. But we have the binary fluorides. Now, xenon is the three types of XeF2, XeF4 and XeF6. And all these compounds are powerful fluorinating agents. All of them fluorine content is because all of them powerful fluorinating agent and readily hydrolyze even by traces of water. Trace amount of water in the presence they undergo hydrolysis. That is the equation that we have given. 2XeF2 plus 2H2O gives 2Xe plus 4HF plus O2. Now we will go to the structure. XeF2 nu parayanad linear structure aanu varunad. XeF4 square planar structure aanu. XeF6 has 7 electron pairs. Adile 6 bond pair um 1 lone pair um aanu varunad and has distorted octahedral structure. Idinde structure okka nammal ee slide la last 2 3 slides la adinde structure okka koduthund. Appo namak adinde structure okka aa samayathu kaanam. അപ്പോൾ XeF2 ന് ലീനിയർ സ്ട്രക്ചർ ആണ്, XeF4 ന് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആണ്, XeF6 ന് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ സ്ട്രക്ചർ ആണ് വരുന്നത്. സീനോൺ ഫ്ലൂറൈഡ് റിയാക്ട്സ് വിത്ത് F- ആക്സെപ്റ്റേഴ്സ്. ഫ്ലൂറൈഡ് അയോൺ ആക്സെപ്റ്റേഴ്സുമായിട്ട് റിയാക്ട് ചെയ്യും ടു ഫോം കാറ്റയോണിക് സ്പീഷീസ്. അപ്പോൾ സീനോൺ എന്ന പാർട്ട് കാറ്റയോണിക് സ്പീഷീസ് ആയിട്ട് മാറും. ആൻഡ് F- ഡോണേഴ്സ് ടു ഫോം ഫ്ലൂറോ anions. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. XeF2 പ്ലസ് PF5. ഇവിടെ PF5 എന്ന് പറയുന്നത് F- ആക്സെപ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ സീനോണിൽ ഒരു F- PF5ന്റെ കൂടെ പോകുമ്പോഴാണ് നമുക്ക് കാറ്റയോണിക് സ്പീഷീസ് കിട്ടി. XeF സ്ക്വയർ ബ്രാക്കറ്റ് പ്ലസ്, അപ്പൊ സീനോണിന്റെ കാറ്റയോണിക് സ്പീഷീസ് കിട്ടി, പ്ലസ് PF6-. അതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് XeF4 പ്ലസ് SbF5. ഹിയർ അഗെയിൻ SbF5 എന്ന് പറയുന്നത് F- ആക്സെപ്റ്റർ ആണ്. XeF4 എന്ന് ഒരു F- ആക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് XeF3 പ്ലസ്, അതാണ് അവിടെ കാറ്റയോണിക് സ്പീഷീസ് ആയിട്ട് വരുന്നത്, ആൻഡ് SbF6-. അതേപോലെ തന്നെ ഈ XeF6 പ്ലസ് MF, ഇവിടെ MF-ല് എഫ്, ഈ ഒരു XeF6 എന്ന് പറയുന്നത് F- ആക്സെപ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് M+ഉം XeF7-ഉം ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഫ്ലൂറോ ആനയോൺ ആണ് കിട്ടിയത്. സീനോണിന്റെ ഫ്ലൂറോ ആനയോൺ ആണ് ഇവിടെ കിട്ടിയത്. നേരത്തെ കേസിലൊക്കെ കാറ്റയോണിക് സ്പീഷീസ് കിട്ടി, ഇവിടെയൊക്കെ ലാസ്റ്റ് എക്സാമ്പിളിൽ ആനയോൺ ആണ് കിട്ടിയത്. കാരണം അവിടെ F- ആക്സെപ്റ്റർ ആയിട്ടാണ് സീനോൺ കോമ്പൗണ്ട് ആക്ട് ചെയ്യുന്നത്. നേരത്തെ കേസിലൊക്കെ F- ഡോണർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാറ്റയോണിക് സ്പീഷീസും ആനയോണിക് സ്പീഷീസും നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സീനോൺ ഓക്സിജൻ കോമ്പൗണ്ട്സ്. ഹൈഡ്രോളിസിസ് ഓഫ് XeF4 ആൻഡ് XeF6 വിത്ത് വാട്ടർ ഗിവ്സ് XeO3. അതിനെയാണ് നമ്മൾ സീനോൺ ട്രൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. സീനോൺ ഓക്സിജൻ കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് XeO3 എന്ന് പറയുന്നത്. അതിൻ്റെ റിയാക്ഷൻ 6XeF4 plus 12H2O gives 4Xe plus 2XeO3 plus 24HF plus 3O2. Similarly, XeF6 reacts with 3H2O. XeF6 in the hydrolysis and add the equation I do another. Again, we get xenon trioxide plus 6HF. അപ്പോൾ XeF4 ആയാലും XeF6 ആയാലും ദേ അണ്ടർഗോ ഹൈഡ്രോളിസിസ് ടു ഫോം സീനോൺ ട്രൈ ഓക്സൈഡ്. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് XeF6 ഗിവ്സ് ഓക്സി ഫ്ലൂറൈഡ്സ്, ദാറ്റ് ഈസ് XeOF4 ആൻഡ് XeO2F2. അതിനെയാണ് നമ്മൾ ഓക്സി ഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കി നോക്കാം. XeF6 കമ്പൈൻസ് വിത്ത് വാട്ടർ ടു ഫോം XeOF4. അതിനെ നമ്മൾ സീനോൺ ഓക്സി ഫ്ലൂറൈഡ് എന്ന് വിളിക്കും. XeOF4 ഈസ് സീനോൺ ഓക്സി ഫ്ലൂറൈഡ് പ്ലസ് 2HF. സിമിലർലി XeF6 പ്ലസ് 2H2O ഗിവ്സ് XeO2F2 പ്ലസ് 4HF. അതിന് സീനോൺ ഡൈഓക്സൈഡ് ഡൈഫ്ലൂറൈഡ് എന്നാണ് വിളിക്കുന്നത്. സീനോൺ ഡൈഓക്സൈഡ് ഡൈഫ്ലൂറൈഡ്. അപ്പോൾ ഇതൊക്കെ
ഓക്സിഫ്ലൂറൈഡ്സ് ആണ്. ഓക്സി ഓക്സിജനും ഉണ്ട്, ഫ്ലൂറിനും ഉണ്ട്. സീനോണിന്റെ കൂടെ ഓക്സിജൻ എന്ന് പറയുന്ന എലിമെന്റും ഉണ്ട്, ഫ്ലൂറിനും ഉണ്ട്. അതിനെയാണ് സീനോൺ ഓക്സിഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത്. സീനോൺ ഡ്രൈ ഓക്സൈഡ് ഇസ് കളർലെസ് എക്സ്പ്ലോസീവ് സോളിഡ്, ഹാസ് എ പിരമിഡൽ സ്ട്രക്ചർ. ആൻഡ് സീനോൺ XeOF4 എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് XeF4ന്റെ പേര് സീനോൺ ഓക്സിഫ്ലൂറൈഡ് ആണ്, ഈസ് കളർലെസ് വോളറ്റൈൽ ലിക്വിഡ് ആൻഡ് ഹാസ് എ സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചർ. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാൻ പോവാണ്. ഇത് സീനോൺ ഫ്ലൂറൈഡിൻ്റെ സ്ട്രക്ചറാണ്. ആദ്യം XeF2, ഇറ്റ് ഹാസ് എ ലീനിയർ സ്ട്രക്ചർ വിത്ത് SP3D ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് ഈസ് XeF4, ഇറ്റ് ഹാസ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ വിത്ത് SP3D2 ഹൈബ്രിഡൈസേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് XeF6, ഇറ്റ് ഹാസ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞിരുന്നു ഒരു ലോൺ പെയറും 6 ബോൺ പെയറും ആണ് വരുന്നത്. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹിഡ്രൽ സ്ട്രക്ചർ വിത്ത് SP3D3 ഹൈബ്രിഡൈസേഷൻ. ഇതാണ് XeF2, XeF4 ആൻഡ് XeF6ന്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് XeO3ന്റെ സ്ട്രക്ചറാണ് പറയുന്നത്. സീനോൺ ഡ്രൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ പിരമിഡൽ സ്ട്രക്ചറാണ് വരുന്നത്. ഈച്ച് സീനോൺ ഓക്സിജൻ ബോണ്ട് ഈസ് ഡബിൾ ബോണ്ട് വിത്ത് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. നെക്സ്റ്റ് ഈസ് XeOF4, ഇറ്റ് ഹാസ് എ സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചർ. സ്ക്വയർ പിരമിഡൽ സ്ട്രക്ചറിൽ സീനോൺ ഫ്ലൂറിൻ സിംഗിൾ ബോണ്ടാണ്, സീനോൺ ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്, ആൻഡ് ഇറ്റ് ഹാസ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഇതാണ് XeO3ന്റെയും XeOF4ന്റെയും സ്ട്രക്ചർ. ലാസ്റ്റ് നമ്മൾ യൂസസിലേക്കാണ് വരുന്നത്. നോബൽ ഗ്യാസസിന് വിചാരിച്ച പോലെയല്ല കുറേ യൂസസ് വരുന്നുണ്ട്. ഹീലിയം ഈസ് നോൺ ഇൻഫ്ലേമബിൾ ആൻഡ് ലൈറ്റ് ഗ്യാസ്, ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫില്ലിംഗ് ബലൂൺസ്. ഹീലിയം ബലൂൺ എന്ന് കേട്ടിട്ടുണ്ടാവും. ഫോർ മീറ്റിയോളജിക്കൽ ഒബ്സർവേഷൻസ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ഗ്യാസ് കൂൾഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് കൂൾഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ലിക്വിഡ് ഹീലിയം വിത്ത് ബോയിലിംഗ് പോയിന്റ് 4.2 കെൽവിൻ. ഫൈൻസ് യൂസ് ഇൻ ക്രയോജനിക് ഏജന്റ്. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോജനിക് ഏജന്റ് എന്ന് പറയുന്നത്. അതാണ് ക്രയോജനിക് ഏജന്റ് ഫോർ ക്യാരിങ് ഔട്ട് വേരിയസ് എക്സ്പെരിമെൻ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതിന് നമ്മൾ ലിക്വിഡ് ഹീലിയം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹീലിയത്തിൻ്റെ വേറെ യൂസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ആൻഡ് സസ്റ്റെയിൻ പവർഫുൾ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് വിച്ച് ഫോം ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് മോഡേൺ NMR സ്പെക്ട്രോമീറ്റേഴ്സ് ആൻഡ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MRI സിസ്റ്റം ഫോർ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അപ്പോൾ ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ നമ്മൾ ഹീലിയം യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻഡ് സസ്റ്റെയിൻ പവർഫുൾ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡൈലുവൻ്റ് ഫോർ ഓക്സിജൻ ഇൻ മോഡേൺ ഡൈവിംഗ് അപ്പാരറ്റസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് വെരി ലോ സോളിബിലിറ്റി ഇൻ ബ്ലഡ്. ബ്ലഡിൽ ലോ സോളിബിലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ഇത് നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ബ്ലഡിൽ ലോ സോളിബിലിറ്റിയാണ് ഹീലിയം കാണിക്കുന്നത്. അതുകൊണ്ട് ഓക്സിജന് ഒരു ഡൈലുവൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടേഴ്സിൽ ഡൈവിംഗ് അപ്പാരറ്റസിലൊക്കെ നമ്മൾ ഇത് ഹീലിയം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിയോണിൻ്റെ യൂസസിലേക്ക് പോവാം. നിയോൺ ഈസ് യൂസ്ഡ് ഇൻ ഡിസ്ചാർജ് ട്യൂബ്സ് ആൻഡ് ഫ്ലൂറസെന്റ് ബൾബ് ഫോർ അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ പർപ്പസ്. അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ പർപ്പസിൽ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ്സിലും ഫ്ലൂറസെന്റ് ബൾബ്സിലും നിയോൺ യൂസ് ചെയ്യുന്നുണ്ട്. നിയോൺ ബൾബ്സ് ആർ യൂസ്ഡ് ഇൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് ഇൻ ഗ്രീൻ ഹൗസസ്. നെക്സ്റ്റ് ആർഗണിൻ്റെ യൂസ്. ആർഗൺ ഈസ് യൂസ്ഡ് മെയിൻലി ടു പ്രൊവൈഡ് ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇൻ ഹൈ ടെമ്പറേച്ചർ മെറ്റലർജിക്കൽ പ്രോസസ്. അത് ആർക്ക് വെൽഡിംഗ് ഓഫ് മെറ്റൽസ് ഓർ അലോയ്സ് ആണ്. ആൻഡ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രിക്കൽ ബൾബ്. ഇലക്ട്രിക്കൽ ബൾബിലും മെറ്റലർജിക്കൽ പ്രോസസ്സിലൊക്കെ നമ്മൾ ആർഗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ലബോറട്ടറി ഫോർ ഹാൻഡിലിംഗ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ എയർ സെൻസിറ്റീവ്. ആൻഡ് ഫൈനലി നമ്മൾ സീനോണിൻ്റെയും ക്രിപ്റ്റണിൻ്റെ യൂസസിലേക്കാണ് വരുന്നത്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് യൂസസ് ഫോർ സീനോൺ ആൻഡ് ക്രിപ്റ്റൺ. ദേ ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് ബൾബ്സ് ഡിസൈൻഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സീനോണും ക്രിപ്റ്റോണും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ഹീലിയത്തിനാണുള്ളത്, പിന്നെ നിയോണിന്, പിന്നെ ആർഗണിന്. ബാക്കിയുള്ളതിനൊന്നും കാര്യമായിട്ട് യൂസ് ഇല്ല. കോമ്പൗണ്ട്സ് നോക്കുകയാണെങ്കിൽ സീനോണിൻ്റെ കോമ്പൗണ്ട്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിരുന്നത്. ഇത്രയാണ് നോബൽ ഗ്യാസസ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ അതോടുകൂടി നമ്മൾ P ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്.